ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഓർക്കിഡ് ചാനലിലേക്ക് സ്വാഗതം. ഇതെന്താന്നോ, നമ്മുടെ പാവയ്ക്കയില്ലേ, കൈപ്പക്ക എന്ന് പറയണ അത് തോരൻ വെച്ചതാ കേട്ടോ. ഒട്ടും കയ്പില്ലാണ്ട് തെങ്ങനെ തോരൻ വെക്കണേ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ രണ്ട് പച്ച പാവയ്ക്ക കേട്ടോ, നാടൻ പാവയ്ക്കയാണേ, അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സവോള, ഒരു അഞ്ച് പച്ചമുളക്, ഒരു അഞ്ചെട്ട് ചെറിയുള്ളി, ഒരു തക്കാളി. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് മീൻസ് തേങ്ങ ഒതുക്കി ചേർക്കണ്ട. അതിനായിട്ട് ഒരു അരമുറി തേങ്ങ, കുറച്ച് ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി, പിന്നെ വേണ്ട എന്താണോ, ചെറിയ ജീരകം ഇല്ലേ, ആ ചെറിയ ജീരകം കുറച്ച്, ഒരു കാൽ ടീസ്പൂൺ അതും വേണം. പിന്നെ മഞ്ഞൾപ്പൊടി, ഇതൊക്കെ നമുക്ക് ഒതുക്കി ചേർക്കാനുള്ളതാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നിങ്ങൾക്ക് ഇനി ഇടുന്ന സാധനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. കാശ്മീരി ചില്ലിയാണ്, എനിക്ക് ആ കളർ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കണ്ട കേട്ടോ. ഇത് മസാല, നിങ്ങൾക്ക് മഞ്ഞ കളർ മതിയെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. ഈ ഒരു കാശ്മീരി ചില്ലി പൗഡർ ഇടണ്ട. അപ്പോൾ നമുക്കിത് എങ്ങനെ ക്ലീൻ ചെയ്യണേ നോക്കാം. ഇതിങ്ങനെ പൊളിച്ചിട്ട് ഈ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അത് ചിരണ്ടി മാറ്റിയാൽ മതി കേട്ടോ. അകം അങ്ങ് എടുത്ത് കളയുക, എന്നിട്ട് ചെറുതായിട്ട് അരിയുക, എന്നിട്ട് നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ദാ ഞാൻ ഇതൊക്കെ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുക കേട്ടോ, ഇതെല്ലാം അരിഞ്ഞതെല്ലാം കൂടെ. അതുപോലെ തന്നെ ഇതേ നമ്മുടെ സവോളയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും ഇടുകയാണ്. പിന്നെ ഇടുന്നത് ചെറിയുള്ളി, അതും അരിഞ്ഞതാണ് കേട്ടോ. എല്ലാം ഞാൻ ഇതെല്ലാം അരിഞ്ഞെടുത്തേക്കാണേ. അതിട്ടിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞതും അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി തക്കാളിയും കൂടെ അതിൻ്റെ അകത്ത് ഇടണം. അത് ഞാൻ അരിയാതിരുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ അരിയണത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടുഭാഗം ഇടരുത്, അതായത് ആ കുരുഭാഗം നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. എന്നിട്ട് വേണം അത് ഇടാനായിട്ട്. ഈ കുരുഭാഗം ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കറി കുഴഞ്ഞു പോകും, പിന്നെ അത് തന്നെയല്ല അതിൻ്റെ ആ ടേസ്റ്റ് പോവുകയും ചെയ്യും. ഇത് നമ്മൾ ഈ തക്കാളി അതിൻ്റെ അകത്ത് ചേർക്കണത് കയ്പില്ലാതിരിക്കാനാട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ നടുഭാഗമൊക്കെ കളഞ്ഞിട്ട് ആ പുറം മാത്രം ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണേ. ഇത് അല്ലെങ്കിൽ തന്നെ ഈ തക്കാളിയുടെ അകം അങ്ങനെ അധികം കഴിക്കരുതെന്നാണ് പറയണത്. അപ്പോൾ ദാ പുറംതൊലി ഞാൻ പുറം ഭാഗം മാംസഭാഗം അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ആ നമ്മുടെ തേങ്ങയും ചെറിയ വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടെ ചതച്ചത്, അതുകൊണ്ട് ഈ കളറ് കിട്ടും. അതിനാണ് ഞാൻ ആ മുളക് പൊടി ചേർക്കണത് കേട്ടോ. എനിക്ക് ആ കളറ് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ വെറും മഞ്ഞ കളറായി പോവില്ലേ. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിലർ വേണമെങ്കിൽ കൈവച്ച് മിക്സ് ചെയ്യാം, ചിലരങ്ങനെ കൈവച്ച് മിക്സ് ചെയ്യാറുണ്ട്. ഞാൻ പക്ഷേ എൻ്റെ കയ്യെ പോകുകയും ഇങ്ങനെ മുളകിലിട്ട് ഇതാക്കിയാലേ. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് സ്പൂൺ വെച്ചാട്ടെ. അതിൻ്റെ അകത്ത് പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൂട്ടിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതെ ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുക് പൊട്ടാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വറ്റൽ മുളക് ഇട്ട് ഒരെണ്ണം ഇത്തിരി വലുതായി അതാ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ കറിവേപ്പില ഉണ്ടല്ലോ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ അകത്തേക്ക് ഇട്ടില്ല. നമ്മൾ അരിഞ്ഞു വെച്ചതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ പാത്രത്തിലുള്ള വടിച്ചിടുക കേട്ടോ. അടച്ച് വെക്കുക. ഉപ്പ് ചേർക്കണം കേട്ടോ, ഉപ്പ് ചേർക്കണം. ഞാൻ ഇതിൻ്റെ അകത്ത് റെക്കോർഡ് ആവാഞ്ഞതാണ്. ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അട ഇപ്പോൾ ആവി വന്നിട്ട് ഒന്ന് ഒതുങ്ങിയേക്കണം കേട്ടോ. അടച്ച് വെക്കുമ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും. ഇനി അടച്ച് വെക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ ഇളക്കി 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 അത് സെറ്റാക്കി എടുക്കണം. നല്ല ടേസ്റ്റ് ആട്ടോ. ഞാൻ പാവക്ക ഇങ്ങനെ വെച്ചാലൊന്നും കഴിക്കൂലായിരുന്നു. എനിക്ക് പാവക്ക എങ്ങനെ വയ്ക്കാലും ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇത് ഞാൻ കഴിക്കും. അതാ ഞാൻ പറഞ്ഞത്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.